Hello friends, Phoenix Stories in the Pudir video like a lavacum swagam. Bakaino Sangal Ningal Gandile, Kariminum, Tulia Kapitik in the video and delay. Papidichamina cookie in the video and in the Mumbleka the other, and Adela or a section item of Valipo and Serichi the Rinito or a mina or a real cookie amended to Boana, Chatna don't chat Nanaka another, upon Elaru undevada, Namukan the Ilum, other mina Karivich, Korsakapeka Pudini, our video and Ningal like the other, and the Lamka video like a boar. Karimine, Silopia, Moon Tuli, Itraunda, either Waraka made it to the Chekana. They in a baki, Podimina, Vijamanda, Sambavaniani, Cocala, Pinapalate, Goragam Gitian, Pinatulicunum, Parlum, Sangalana, either Korchamula Pira Vetiki, Korchanga, Karioku, or Tanga Kapotiki under Tanga, the Riman under the section upper Naragano, but they meme at the section and another Naragano, they chatterman and meme at another. I am going to go to the section. കഴിഞ്ഞ ഇനി മസാല ഒക്കെ റെഡിയാക്കി നമ്മുടെ കുക്കിംഗ് സെഷനിലേക്ക് കടക. നമ്മൾ വറക്കാൻ വേണ്ടിട്ടുള്ള മീൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനാണ്. ദേ അവിടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് ചെറിയുള്ളി വേണ്ട. എന്തിനാ ഈ കോട എടുത്തുകൊണ്ട് വന്നേ? എന്തിനാ എനിക്ക് കോട സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗസ്റ്റ് വന്നായിരുന്നു. ഗസ്റ്റ് വന്നിട്ട് പോകുന്ന സമയത്തിനുള്ളിലേക്ക് ഞങ്ങളുടെ ചേച്ചി ദേ ഇവിടെ മീൻപീര അടുപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ ഇതിന്റെ കൂട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കഴിച്ചു നോക്കിയിട്ടെങ്ങനെയുണ്ടെന്ന് പറയാം. ബാക്കി വറക്കാനും തേങ്ങ അരയ്ക്കാനും ഉള്ള സാധനങ്ങളൊക്കെ ദേ ഇവിടെ റെഡിയാവുന്നുണ്ട്. കരിമീന് തൂളി എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മസാല ചേർക്കണം. വറക്കാനുള്ളതാണ് ഇത്, തേങ്ങ അരച്ച് കറി വെക്കാനുള്ളതാണ്. എന്തായാലും നോക്കാം മസാല കൂട്ട് എങ്ങനെയാണ്. അക്കുന്ന മീനിൽ റെഡിയാക്കാനുള്ള മസാലയാണ് ഈ തയ്യാറാക്കുന്നത്. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ദേ കൊച്ചുള്ളി, അതിൻ്റെ അകത്തിലേക്ക് നാരങ്ങ നീര് ദേ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ ഒരു വശം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. തയ്യാറാക്കിയ മസാലയെല്ലാം ദേ കരിമീനില് മത്തി മീനില് തേച്ച് പിടിപ്പിക്കുകയാണ്. നോക്കിയോ ആരെയാ നോക്കിയോ? ചിറ്റപ്പൻ ആരെയാ നോക്കിയോ? ആരെയാ നോക്കട്ടെ? ചിറ്റപ്പൻ ആരെയാ നോക്കട്ടെ? ദേ കണ്ട അച്ഛൻ, നിന്റെ അച്ഛൻ ഇവിടെ കുക്കിംഗ് കണ്ടോ? കാര്യമായിട്ട് മീൻ ഉണ്ടാക്കുക നിനക്ക് തിന്നാൻ. എന്തോ എന്തോ മീൻ മീൻ തന്നു, മീൻ തിന്നാ നമുക്ക്. ദേ ഉണ്ടാക്കുന്ന മീൻ നമുക്ക് തിന്നാം വറുത്തിട്ട് കേട്ടോ. മസാലയൊക്കെ മീനില് കാര്യമായിട്ട്. ആ മുളകൊന്നും അങ്ങോട്ട് അരഞ്ഞില്ലല്ലോ, പച്ചമസാലയാണ്. എത്ര സമയം വെച്ചേക്കുന്നത് മസാല പിടിക്കാൻ? പത്ത് മിനിറ്റ്. എല്ലാം പത്ത് മിനിറ്റിന്റെ കണക്ക. ഏത് ഭാഷ നീ പറയുന്നത്? ഫ്രിഡ്ജില് വെക്കാൻ പോവാണ് മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാക്കിയുള്ള പള്ളത്തിയും കോലയും ഒക്കെയുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കോലയോ എന്തുവാ? കോഴി എന്നാ? കോഴിയെ കൊണ്ടുപോകും, കൊണ്ടുപോകും കോഴി. ദേ വെളുത്തുള്ളി, കൊച്ചുള്ളി, കാന്താരിമുളക്, പിന്നെ ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത്. കാന്താരിമുളക് ഇട്ട മീൻകറിയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മറക്കാൻ വേണ്ടിയിട്ട് മസാല പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പച്ച അരച്ചിട്ടുണ്ട്, അത് പെട്ടെന്നായിരുന്നു. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
കപ്പ നീ അവിടെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നിന്ന് പൊരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടിയിലേക്ക്. എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കറിവേപ്പില, നമ്മുടെ കാന്താരി മുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ വഴട്ടും. കപ്പയ്ക്ക് തീ വെച്ചിട്ടില്ല അപ്പുറത്ത്. മഞ്ഞപ്പൊടി ഇട്ട് കപ്പ ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി. അടുത്തത് മുളക് പൊടി. പിന്നെ ഇതെന്താണ്? മുളക് പൊടി. ഇത്രയേ ഇടുന്നുള്ളൂ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ വാഴ്ത്തി വെച്ചിരിക്കുന്ന സാധനത്തിലോട്ട്. കാന്താരിമുളക് മസാലയിലേക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഒന്നും ഇടുന്നില്ല. പുളി നീ എന്തുവാടി ഇവിടെ കുരുത്തക്കേട് കാണിക്കുന്നേ? നീ എന്തുവാടെ കുരുത്തക്കേട് കാണിക്കുന്നേ? കഞ്ഞി. അടുത്ത കഴുകിയെടുത്ത കൊടംപുളി നമ്മുടെ മുളക് മസാലയിലോട്ട് ഇട്ടിട്ടുണ്ട്. വേറൊരു ടേസ്റ്റ്. കൊള്ളാം. മസാലക്കൂട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഇതിൻ്റെ അകത്തിലോട്ട് നമ്മുടെ മീൻ, പള്ളത്തി, പരള്, കോല എല്ലാം ഇതേ ഇട്ട് കൊടുക്കുന്നു. അപ്പുറത്ത് മീനിലെ വെട്ടിത്തിളയുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടിപ്പോയില്ലേ? ചേറിന്റെ സ്മെല്ലൊന്നും ഇല്ലായിരുന്നു. നല്ല മീനാ. ഞങ്ങളുടെ പുഞ്ചയിൽ അധികം ചേറില്ല, അതുകൊണ്ട് ചേറിന്റെ ചോയൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ അവസാനമായിട്ട് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിക്ക് അവിടെ നിന്ന് വെട്ടിത്തിളയുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ സാധനം റെഡി. ഇത് നമ്മുടെ കപ്പ. കപ്പ റെഡി ആവുന്നുണ്ട്. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഇതേ റെഡി ആയി വിട്ടിരിപ്പുണ്ട്. മീൻ പറ്റിച്ചതും ഇതേ റെഡി ആയി വിട്ടിരിപ്പുണ്ട്. മീൻ വറക്കാനുള്ളതുകൂടെ ഉള്ളൂ. അത് നമ്മളിപ്പോൾ ആയിട്ട് നമ്മൾ മസാല പുരട്ടി ഇടിച്ചിരുന്ന മീൻ വറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കരിമീനിലെ കരിമീനും തൂളിയും ഒരു പരലുമാണ്. ഇതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഫ്രൈ പാനിൽ. ഇനിൻ്റെ അതിലോട്ട് കറിവേപ്പില ഇടാൻ പോവാണ്. കറിവേപ്പില ഇട്ട് പൊട്ടിത്തെറിച്ചു. നമ്മുടെ മസാല വരട്ടി വെച്ച മീൻ ഓരോന്നായിട്ട് എണ്ണയിലോട്ട്. കരിമീൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തേ. നമ്മുടെ മീൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ച് മറുവശത്ത് ഇടുകയാണ്.
ഏ പോയി ചോറ് കഴിക്ക്, ചോറ് കഴിക്ക്. ഞാൻ തിന്നു കേട്ടല്ലോ. ചോറ് കഴിക്ക്, ചോറ് കഴിക്ക്. വറുത്ത മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും മീൻ തോരനും മുളക് ഇട്ട, നമ്മുടെ കാന്താരി മുളക് ഇട്ട മീനും ചോറും എല്ലാം കൂടെ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെന്നല്ലേ പറയത്തുള്ളൂ. നീ ഇതൊക്കെ കാണുന്നുണ്ടോ? എനിക്ക് തന്നില്ലേ ഇവര്? കഴിക്കേ. ആ ആ എനിക്കും തരാം. വേണ്ട വേണ്ട, ആശാരെ കയറിയിരിക്കുന്നു. കയറിക്കോ. ആ കേറ്, പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും. ലോക്കായോ? ആ ആ ആ കൊട്, ചോറ് കൂടെ കൊച്ചിന്, അതരെ കയറിയിരിക്കുന്ന കണ്ടില്ലയോ? ഇവർ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇവരിരിക്കുന്നതിന് മുമ്പേ ദേ ഒരാളവിടെ റെഡിയായി കഴിക്കാനിരിപ്പുണ്ട്. അക്കുവാവാ. അപ്പം ദേ ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, കൊള്ളാം, എല്ലാം കിട്ടാൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ. അപ്പോൾ ഓക്കെ, ബൈ.